हेलो फ्रेंड्स, वेलकम टू द क्लास। नाम नोकाम कई पिक्चर्स इंग्लिश टीचर क्लास पर आक्टिविटीसुआ इन पोम डैडी फेल इन टू द पॉन्ड इन पर आक्टिविटी लुक एट द लाइंस गिवन एवरी वन ग्रंबल्ड द स्काई वाज ग्रे वी हैड नथिंग टू डू एंड नथिंग टू से वी वर नियरिंग द एंड ऑफ ए डिस्मल डे एंड देयर सीम्ड टू बी नथिंग बियॉन्ड The author used the words like grey, dismal, etc. to evoke a particular tone. What mood do these words create? Happy or sad? The mood aanu create cheynathu nothing to say, grey, dismal day ennokke parayunnathu oru sad mood aanu create cheynathu. The answer endana? It creates a sad mood. The second activity aanu. Now read the following lines and everyone's face grew merry and bright and Timothy danced for sheer delight. Give me the camera, quick, oh, quick. He's crawling out of the duckweed. Analyze these lines and find out the poetic tone. Pick out the words that express the tone of the poem. ഏതൊക്കെ വേർഡ്സ് ആണ് ഇതിൽ ഹാപ്പിനെസ് എക്സ്പ്രസ് ചെയ്യുന്നത്? മെറി, ബ്രൈറ്റ്, ഡിലൈറ്റ്, ഡാൻസ് ഇതൊക്കെയാണ് ആ ഹാപ്പി ആണെന്നുള്ളൊരു ഫീലിംഗ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഒരു ആക്ടിവിറ്റിയാണ്. ഡു യു ഹാവ് എനി സച്ച് എക്സ്പീരിയൻസ് ലൈക്ക് ദ വൺ ഡിസ്ക്രൈബ്ഡ് ഇൻ ദ പോം? ഷെയർ ഇറ്റ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്? വൺ ഡേ ഐ വെന്റ് ടു വിസിറ്റ് എ പോണ്ട് നിയർ ബൈ മൈ ഹോം അലോങ് വിത്ത് മൈ ഫ്രണ്ട്സ്. ഇറ്റ് വാസ് ഫൺ. എവ്രി വൺ സ്റ്റാർട്ടഡ് ടു പ്ലേ ഇൻ ദ പോണ്ട്. ഐ ഡിഡിൻ്റ് വാണ്ടഡ് ടു വെറ്റ് മൈ ക്ലോത്ത്സ് ആൻഡ് സോ ഐ ഡിഡിൻ്റ് ഗെറ്റ് ഇൻ ടു വാട്ടർ. എവ്രിബഡി വാസ് എൻജോയിങ് ആൻഡ് ഐ വാണ്ടഡ് ടു ടേക്ക് എ ക്ലിക്ക്. ഐ ജമ്പ് ടു എ സ്റ്റോൺ ദ ബട്ട് ഐ സ്ലിപ്ഡ് ആൻഡ് ഫെൽ ഇൻ ടു ദ വാട്ടർ. എവ്രിബഡി സീം ഷോക്ക്ഡ് അറ്റ് ഫസ്റ്റ് ബട്ട് ദി സ്റ്റാർട്ടഡ് ലാഫിംഗ് വെൻ ദി സോ മീ ഫുള്ളി ഡ്രോൺഡ് ഇൻ വാട്ടർ. The first and second lines of the poem end in the words grey and say. വൈയിലാണ് എൻഡ് ചെയ്യുന്നത്. These words end in the same sound. Find out the other such pairs from the poem. ഇതുപോലെയുള്ള റൈമിംഗ് വേർഡ്സ് പോമിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ആ പോമിലുള്ള റൈമിംഗ് വേർഡ്സ്? ഗ്രേ, സേ, ഡേ, ബിയോണ്ട്, പോണ്ട്, ബ്രൈറ്റ്, ഡിലൈറ്റ്, പിന്നെ ഏതാണ്? ക്വിക്ക്, ക്ലിക്ക്, റെസ്പോണ്ട്, പോണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് റൈമിംഗ് വേർഡ്സായിട്ട് എഴുതാൻ പറ്റുന്നത്. ടീച്ചർ ഇത് പറഞ്ഞിരുന്നു, ആലിട്രേഷൻ എന്താണെന്ന് പറഞ്ഞിരുന്നു. ഒരേ ലൈനിൽ സെയിം വേർഡ്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് ആലിട്രേഷൻ എന്ന് പറയുക. എക്സാമ്പിൾ കാണിച്ചിരുന്നു, പീറ്റർ പൈപ്പർ പിക്ഡ് എ പെഗ് ഓഫ് പിക്കിൾ പെപ്പർ. പി ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്, അതിനെയാണ് ആലിട്രേഷൻ എന്ന് പറയുക. ക്ലിക്ക് അല്ലെ, ഒരു ക്യാമറയുടെ ശബ്ദത്തിന് റിസംബിൾ ചെയ്യുന്ന വേർഡാണ് ക്ലിക്ക് എന്ന്. അപ്പോൾ അതിനെ നമ്മൾ എന്താ പറയുന്നത്? എന്നെ വേർഡ് റിസംബിൾസ് സൗണ്ട് ഇറ്റ് മേക്സ് ഇറ്റ് ഈസ് കോൾഡ് ഓണമെറ്റോപി. ഓക്കെ, എക്സാമ്പിൾസ് ഇതൊക്കെ കാണിച്ചിരുന്നു. ക്രാഷ്, ബാങ്ക്, ഹഹ ഒക്കെ കാണിച്ചിരുന്നു. സിമിലി എന്താണെന്ന് പറഞ്ഞിരുന്നു. സിമിലി ഈസ് എ ഫിഗർ ഓഫ് സ്പീച്ച് ദാറ്റ് ഡിറക്ട്ലി കമ്പയേഴ്സ് ടു തിങ്സ് യൂസിങ് ആസ് ആൻഡ് ലൈക്ക് ആൻഡ് ഇറ്റ് സൗണ്ടഡ് ആസ് ഇഫ് ദ ഓൾഡ് ഡ്രേക്ക് ലവ്ഡ്. ആ ശബ്ദത്തിന് എന്തിനെയാണ് കമ്പയർ ചെയ്യുന്നത്, സാദൃശ്യപ്പെടുത്തുന്നത്? അതിനെ ഡ്രേക്കിൻ്റെ ലവ്നോടാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്ന് നിങ്ങൾക്ക് തന്ന ആക്ടിവിറ്റീസ്. ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് യു, സബ്സ്ക്രൈബ് ചെയ്യുമോ? തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക് യു.